പ്രതീക്ഷിച്ചണ്ടോ ഞാനിങ്ങനെയൊക്കെ നമുക്ക് പിന്നെ പറയല് പ്രതീക്ഷിക്കാത്തവർക്കൊക്കെ പലതും നടക്കും ഈ ഹയറൊക്കെ അപ്പം മുടി വെട്ടാറില്ല ചെറുതായിട്ടൊക്കെ

നമ്മളിപ്പം കണ്ടിട്ട് നമ്മൾ ചിലപ്പം ഉം അവർ അങ്ങോട്ട് പോയാൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മള് തിരിച്ചു വരും ബൈക്കിനകത്ത് അങ്ങോട്ട് പോയപ്പോ ചേട്ടാ നമസ്കാരം എന്ന് പറയാ കാരണം അവർ ഒരാളെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ അങ്ങനൊക്കെ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇതിനുശേഷം മുമ്പ് നമുക്ക് കിട്ടാത്ത പരിഗണനകളൊക്കെ ഇപ്പം കിട്ടുന്നു അതാണ് അതാണ്

എന്നൊക്കെ ഒരു ഉണ്ട് നല്ലൊരു നല്ല എന്ന കഥാപാത്രം സെറ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നു രണ്ട് ബാബു ആനണി സാറിനും ബാബു സുജിത്തിനും ഒരൊറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു മിമിക്രി ചെയ്യാലോ അപ്പൊ നമുക്ക് വേണ്ടിട്ടൊരു മിമിക്രി കാണിക്കാമോ ആദ്യം പിന്നെ പഞ്ചാബി ഹൗസ് സിനിമയുണ്ടല്ലേ ബോട്ട് ചോദിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ ഹരിശേഷൻ ചേട്ടനും ദിലീപ് ചേട്ടനോട് പഞ്ചാബിയുള്ള ഇടയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ഗുസ്തി മത്സ്യം നടക്കുവാണ് അങ്ങോട്ട് ബോട്ട് ചോദിക്കാൻ പറ്റുന്ന സംഭവം ജനാദൻ ചേട്ടൻ്റെ ഒരു സംഭവമാണ്

സംഭവ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടി എസ് രാജു സാറിന്റെ ജോക്കർ സിനിമ ഇടയ്ക്ക് സോഷ്യൽ ീഡിയുടെ അദ്ദേഹം മരിച്ചു എന്നൊരു വാർത്ത ഉണ്ട് പോസ്റ്റ് ഇട്ട അവര് സംഭവ ടി എസ് രാജ സാർ ജീവനോടെ ഉണ്ട് എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അദ്ദേഹം സംഭവം നീ നീ കേട്ടോ ഇല്ല കേട്ടോടാ എനിക്ക് വേണ്ടി പോയി ഒരു എന്ന് സംഭവം പിന്നെ പുള്ളിയുടെ ഒരു ട്യൂണിനകത്ത് കുറേ സംഭവം

പ്രോഗ്രാംസ് ഒക്കെ ചെയ്തില്ലേ ഏറ്റവും കൂടുതൽ ടിപൊളി മിക്ക ഷോൾ ഇഷ്ടം ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ ഭാസ്കർലാലേട്ടൊക്കെ പിന്നെ ഭാസ്കർലാലേട്ടാ അതിലെ ഷാനവാസ് പുള്ളിയൊക്കെ വലിയ പ്രോഗ്രാം ചെയ്യും ഇവിടെ നമുക്ക് ഈ ഇടയ്ക്ക് ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെ ഒരു ഒരാഴ്ചക്ക് മുമ്പേ വന്ന ബൗനണി സാറിന്റെ ഒരു എൻട്രി ബുള്ളറ്റിനകത്ത് അന്നേരം പോലീസുകാരൊക്കെ എസ് ഐ ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ വഴിയൊക്കെ മാറുന്ന ലൈറ്റൊക്കെ ഇട്ടിരുന്ന ബുള്ളറ്റിന്റെ അന്നേരം നിയമപാലകരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് ആ ബുള്ളറ്റിനകത്ത് അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കയ്യടിയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞതിനു ശേഷം ഈ ഭസ്കലാലഘട്ടത്തിനൊക്കെ പറയും ഞങ്ങൾ അത്രയും നേരം പരിപാടി ചെയ്തൊക്കെ പിന്നെ നിന്നിലേക്ക് മാറി സെൽഫി എടുക്കാനൊക്കെ മൊത്തം ആൾക്കാരും നമ്മുടെ നമ്മുടെ കൂടെ വന്നു അതായത് പുള്ളി കഴിഞ്ഞ ഷോയിൽ പറഞ്ഞത് മറക്കാൻ പറ്റാത്തൊരു വേദിയായിരുന്നു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അല്ല നമ്മൾ സൂപ്പർ സ്റ്റാർ സ്റ്റാർല്ലാത്ത കേട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല നമ്മളെ നമ്മളെ കൂടുതല് നമ്മള് ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ നെഗറ്റീവ് പറയത്തില്ല ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും നെഗറ്റീവ് പറയുന്നത് അതിന്റെ അപ്പുറത്ത് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് പോകും നമ്മള് പിന്നെ പ്രായത്തിലൊക്കെ പിന്നെ നമ്മള് അവിടെ ഷാജഹൻ സാർ പഠിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ഷാജഹൻ നമ്മുടെ ഈ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സൗണ്ടിൽ പറയാം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് വർഷയെ പോലെ ഇത്രയും നല്ല മിടുക്കിയായ ഒരു ആങ്കർ ഞാൻ ഒരുപാട് പേരെടുത്ത് ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമാ ഫീൽഡിലായ പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ അവരിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്ററാണ് വർഷ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഞാനിപ്പോൾ എറണാകുളത്ത് വരാനും ഈ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞാൻ ഇത്രയും നാൾ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂലും വെച്ച് ഏറ്റവും നല്ല സൂപ്പർ എൻ്റെ കരോട്ടയെ പോലെ മാഴ്സലാഴ്ചസ് പോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ശാന്തനാണോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച്

ആ അതൊക്കെയാണ് മെയിൻ പണ്ടത്തെ ആ മോഡ് മോഡല്ലേ അതിന്റെ വീട്ടിലെ ഞാൻ ഡി പി ഞാൻ വിചാരിച്ചു സാറല്ലേ അങ്ങനെ സിമിലാരിറ്റീസ് ഉണ്ട് സിമിലാരിറ്റി പണ്ടത്തെ ഇനിയിപ്പോ നെക്സ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് സാറിനെ കാണുക സാറായിട്ട് കുറച്ചു നേരം സംസാരിക്കുക ാണ് പിന്നെ എല്ലാരും ഭവനടി വന്നി നമ്മളെ പറയുമ്പോ നമുക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരുന്നു അപ്പൊ കണ്ടുകഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നോക്കിയൊക്കെ നിന്ന് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ് ഇപ്പം കാണുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ആയിട്ട് പോസ്റ്റ് നമ്മളെ കാണാന്ന് പറഞ്ഞതൊക്കെ കാണുന്നതിന് തുല്യമാണ് അദ്ദേഹം കാണിയും കൂടെ ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞത് അന്നത്തെ ആ ഒരു സംഭവം ഭയങ്കര അരിപ്പൊരു അംഗീകാരം ശരിക്കും കിട്ടാനില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് ഇനിയും കിട്ടട്ട അവസരങ്ങള്